പീസ് സാറേ, പത്മശ പറയുന്ന മുരളിക്ക് അടിയുടെ കുറവെന്നാണ്. ഏ ആ ചേട്ടനായി പോയി, അന്യനായിരുന്നേ അവന് കൂലി കൊടുത്തേനെ എന്നാ പറയുന്നത്. എന്തോ പറയുന്നു. അല്ല, ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ അവർ ചർച്ച ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും കുടുംബകാര്യങ്ങളുമാണ്. അപ്പോൾ കുടുംബകാര്യം പറയുന്ന സമയത്താണ് പറയുന്നത് ഇത്തരം വർത്തമാനമൊക്കെയാണ് പറഞ്ഞിരുന്നതിൽ ഞാൻ ചൂരലിന് അടിക്കുമായിരുന്നു. പക്ഷേ അത് അനുജനാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ചേട്ടനെ കരുതല്ലാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. ഒന്ന്, രണ്ട്, ചേട്ടനെക്കുറിച്ച് അനുജത്തി പറഞ്ഞ കാര്യം എന്താണ്? ചേട്ടൻ മൂന്ന് നാല് രാഷ്ട്രീയ പാർട്ടി മാറി വന്ന ഒരാളാണ്. ചേട്ടനെ വിശ്വസിക്കേണ്ടതില്ല. ചേട്ടൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വോട്ടിന് വേണ്ടിയിട്ടും നേട്ടത്തിനും വേണ്ടിയിട്ടും മാത്രമാണ് എന്നുള്ളതാണ്. ഇത് സ്വന്തം അനുജത്തി സ്വന്തം ചേട്ടനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഡയലോഗാണ്. പക്ഷേ ഇത് ഇത് ഏത് മേഖലയിലാണ് നമ്മളതിൻ്റെ അർത്ഥം തിരിച്ചറിയുന്നത്? അത് രാഷ്ട്രീയത്തിലാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എന്താണ് സംഭവം? ജ്യേഷ്ഠൻ എന്ന് പറയുന്ന കെ എം മുരളീധരന് യാതൊരു രാഷ്ട്രീയ വിശ്വാസ്യതയും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നാല് രാഷ്ട്രീയ പാർട്ടി മാറി വന്നവനാണ്. രണ്ടാമത്തെ കാര്യം, എന്ത് സംസാരിക്കുന്നുവോ ആ സംസാരിക്കുന്നതൊക്കെ തനിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, തനിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, തനിക്ക് അധികാരം വേണ്ടി. അപ്പോൾ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ് തൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് യഥാർത്ഥത്തിൽ പത്മജി ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അല്ല, പത്മജി പറഞ്ഞ കാര്യത്തിനകത്ത് വാസ്തവം ഉണ്ടല്ലോ. അല്ല, അതെ അതെ, അത് ശരിയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുമ്പോൾ ഇയാൾക്ക് എന്നെ അടി കൊടുക്കേണ്ടത് കർണാനം ചെയ്യാത്തതിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നി. കാരണം അല്ല, ശരിയാണ്, അതിപ്പോ ഡി ഐ സി ഫോം ചെയ്യുന്ന സമയത്ത് മാത്രമല്ല ഞാൻ പറയുന്നത്. ഗൾഫിലൊക്കെ ബിസിനസ്സൊക്കെ നടന്നിരുന്ന ഒരാൾ പെട്ടെന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന് ചേരുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് കിങ്ങിണിക്കുട്ടൻ എന്നാണ്. അതുമായി ബന്ധപ്പെട്ടൊരു നാടകവും മറ്റും സംഭവങ്ങളൊക്കെ അന്നുണ്ടായിരുന്നെന്ന് അത് വലിയ തോതിൽ സി പി എം ആഘോഷിക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നെ അതൊക്കെ മാറി മാറി. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മളുടെ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായിട്ട് കുറുക്ക് കൊള്ളുന്നതായിട്ടുള്ള മറുപടി പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ആംപയർ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അനുജത്തിയെ കുറ്റപ്പെടുത്തിയ സമയത്ത് പറയുന്നത് അനുജത്തി വീട്ടിലിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വർക്കറ്റ് ഹോമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വർക്കറ്റ് ഹോമിലേക്ക് തൻ്റെ അനുജീത്തിയെ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഉള്ള പ്രശ്നമാണ് അവർക്ക് സംഭവിച്ചത് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ മൂർച്ചയുള്ള രാഷ്ട്രീയ ഡയലോഗ്. രാഷ്ട്രീയ ഡയലോഗ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ ഇപ്പം ഞാനോ സാറോ റോളോട്ട് ഇറങ്ങി നല്ല ചീത്ത പറഞ്ഞാലും ആൾക്കാർ ശ്രദ്ധിക്കും. കാരണം അതിന് പുതിയ കണ്ടേക്കുന്ന മൂർച്ച മുരളിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് നിന്ന് ഇത്രയും കാലം കൊണ്ട് പരിശോധിച്ചാൽ ആദ്യം ഒരു കിങ്ങിണിക്കുട്ടനായിട്ട് ഇറങ്ങി, പിന്നെ ആരുടെയൊക്കെയോ ട്രെയിനിങ്ങോടുകൂടി ഇയാൾ സംസാരിക്കാൻ പഠിച്ചു. പക്ഷേ സംസാരിക്കാൻ പഠിക്കുമ്പോൾ ഇയാൾ സംസാരിക്കുന്നതെല്ലാം വീടത്തരമാണ്. ഈ ആരെങ്കിലും പറയുന്നു, ആദ്യമേ ഇയാൾ കോൺഗ്രസ്സിൽ നിന്ന് വിടുന്ന സമയത്ത് സോണിയാഗാന്ധിയെ വിളിച്ചത് മദാമെന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഗുജറാത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ്സിനെ നയിച്ചുകൊണ്ട് വരുന്ന സോണിയാഗാന്ധിയുടെ ഉപദേഷ്ടാവായിട്ടുള്ള കേന്ദ്രത്തിലെ ഏറ്റവും നല്ലൊരു രാഷ്ട്രീയക്കാരനും അല്ലെങ്കിൽ കേന്ദ്രത്തിലെ രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ചു. പറയാൻ മനസ്സിലായില്ലേ? അതുപോലെ ഇയാളെ പറ്റിയുള്ള ആരോപണങ്ങളൊക്കെ നമുക്കിപ്പം ഈ ചർച്ചയിൽ പറയാൻ കൊള്ളാത്ത രീതിയിലാണ്. ഞാൻ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞത് ഇയാൾ കുറിക്കൊള്ളുന്നതല്ല സംസാരിക്കുന്നത്. ഇയാളല്ലാതെ വേറെ ആരും ലോകത്ത് ശരിയില്ല എന്നുള്ള രീതിയിൽ പുച്ഛമായ രീതിയിൽ ആൾക്കാരെ എല്ലാം കളിയാക്കി സംസാരിക്കുന്ന ഒരു മുരളിയാണ്. അതൊന്നും ഇപ്പം ഏറ്റവും അവസാനം വന്നപ്പോൾ സ്വന്തം പെങ്ങളല്ല എന്ന് പറയാൻ സാധിക്കുകയും സ്വന്തം തന്തയ്ക്ക് വിളിച്ചണക്കം മറുപടി പറയാൻ പോലും താല്പര്യമില്ലാത്ത ഒരു നേതാവായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ജനം ചെയ്തെന്ന് ഒരുത്തനായിട്ട് മാറിയിട്ടില്ലേ? അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് അവർ പറയുന്നതായിട്ടുള്ള ഡയലോഗുകളൊക്കെ നാളെ തങ്ങൾക്കെതിരായിട്ട് തിരിച്ചു വരും, തനിക്ക് ബ്യൂമറാങ്ങായിട്ട് വരും എന്നുള്ള വിചാരമൊന്നും ഇവർക്കില്ലല്ലോ. അല്ലേ, മതാപ്രയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും മോശമായിട്ടുള്ള പ്രയോഗങ്ങളൊന്നായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ പക്ഷേ വീണ്ടും അദ്ദേഹം പാർട്ടിക്കകത്ത് ചെന്നു. അപ്പം മദാമ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തെ അദ്ദേഹം വിഴുങ്ങി. അലൂമിനിയം പട്ടേൽ എന്ന് പറയുന്നത് അതൊക്കെ എന്തൊരു രൂക്ഷവും അതേപോലെ തന്നെ പുച്ഛം കലർന്നമായിട്ടുള്ള പ്രയോഗങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിന് ഇന്ന് അത്തരം കാര്യങ്ങളാണ് ആവശ്യം എന്ന് കരുതി അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ധാർമ്മികം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നേതാക്കളൊക്കെ ഇങ്ങനെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ കൂടുതലുള്ളവർ കൈയടിക്കും. അണികളിങ്ങനെ കൈയടിക്കുന്ന ഇത് കേട്ടിട്ടാണ്. അലൂമിനിയം പട്ടേൽ എന്ന് കേൾക്കുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വലിയ തരത്തിൽ കൈയടിച്ചിരുന്നതാണ്. മദാമയെന്ന് സോണിയാഗാന്ധി വിശേഷിപ്പിച്ച സമയത്ത് അവരും അതുപോലെ ബി ജെ പി അടക്കമുള്ള ആളുകൾ വളരെ ആഹ്ലാദത്തോടെ കൈയടിച്ചാണ്. ഇങ്ങനെ ആൾക്കൂട്ടത്തെ കൈയടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നും വിളിച്ചു പറയുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ധാർമ്മിക രാഷ്ട്രീയതയെ സംബന്ധിച്ചിടത്തോളം
പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നമാണ് ഇപ്പൊ അധികം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ധാർമ്മികത എന്ന് പറഞ്ഞാൽ പറയുന്നത് ഇ ഡി വരുമെന്ന് പഠിച്ച പത്മജ വേണുഗോപാൽ ബി ജെ പി പോയത്, നമുക്കറിയത്തില്ല ഇ ഡി വരുമെന്ന് പേടിച്ചാണോ പത്മനാഭ വേണുഗോപാലിന്റെ പേരിൽ ആരോപണമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അനധികൃതമായ സ്വത്തുണ്ടോ എന്ന് പ്രശ്നമില്ല. പക്ഷേ ഇയാൾക്ക് ഇത് പറയാൻ എന്തോ അധികാരം? ഇയാൾ ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ കേരളത്തിൽ ഉടനീളമുള്ള പൊതുജനത്തിന്റെ കയ്യിൽ 5, 10, 50 വീതം മേടിച്ച് കേരളത്തിൽ ഉടനീളം ഡി ഐ സിയുടെ കെയർ ഓഫിൽ മേടിച്ച വസ്തുവും ഡി ഐ സി ഓഫീസും ഇപ്പൊ ഇയാളുടെ സ്വന്തം പേരില്ല, പൊതുജനത്തിന്റെ. അപ്പൊ അതിനകത്ത് എന്താ സംശുദ്ധ രാഷ്ട്രീയം ഉണ്ട്? അല്ല, ഇവിടെ ഞാൻ പറഞ്ഞല്ലേ, എന്തും പറയും, അത് അതാണ് ഇവരുടെ രീതികൾ, അത് തന്നെയാണ് പ്രശ്നം. അത് ചിലപ്പോഴൊക്കെ അവർക്ക് നേരെ തിരിഞ്ഞു വരും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കാര്യം അതിന് ആരെങ്കിലും കോൺഗ്രസ്സുകാരിപ്പ് ഉത്തരം പറയുക, അന്ന് ഡി ഐ സിയുടെ പേരിൽ വാങ്ങിച്ച സ്വത്തും സംഭവമൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ കോൺഗ്രസ്സുകാരുണ്ടാവും? കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവാൻ പറ്റത്തില്ല. നമ്മൾ ഈ കോൺഗ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇയാൾ ഡി എസിയുടെ പേര് മേടിച്ച കാര്യം പറയുമ്പോൾ പറയുന്ന ആൾക്കത് പറയണമെങ്കിൽ എൻ്റെ കാര്യം മറ്റേ വിളിച്ച് പറയുമോ എന്ന് പേടിച്ച് പറയായിരിക്കും. അല്ല, അതുകൊണ്ടാണ് വെറുതെ ഒരു എന്താണ് നമുക്ക് നമ്മളിപ്പോൾ മുൻകൂർ ജാമ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സാധനം കയറ്റിയിട്ടാണ് ഇ ഡി എ ഭയന്നായിരിക്കാം ചാടിയത്. അങ്ങനെ ഇ ഡി എ ഭയന്ന് ചാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ എത്രയോ പേര് ചാടേണ്ടി വരും. അല്ല, ഇ ഡി എ കാണിച്ച് ചാടിക്കുന്നവർ മുഴുവനും ഈ അഴിമതിക്കാരായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സമയത്തിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകളെ ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇവർക്കിഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊള്ളക്കാരായിട്ടുള്ള ആളുകൾ, അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ സംരക്ഷിക്കുന്ന സമയം വരും. അത് ശരിയാണ്, രാഷ്ട്രീയ ലാഭത്തിന് കൊള്ളക്കാരായിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാർ ഈ കോൺഗ്രസിനകത്ത് വളരെ കൂടുതൽ ഉണ്ടെന്നുള്ളതിന് തെളിവില്ല സാറേ. അവരുടെ അകത്തോട്ട് ചെല്ലുന്നവരെ അവരെ സംരക്ഷിക്കുന്നു, അല്ലാത്തവനെ പിടിക്കാൻ സാധിക്കുന്നു. യാതൊരു കാരണവശാലും നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എന്നാ പിന്നെ ആന്റണി പിടിക്കാത്ത എന്താ? എ കെ ആന്റണി എന്താ പിടിക്കാത്ത? എ കെ ആന്റണി കോൺഗ്രസിന്റെ നേതാവാണ്, വളരെ കാലം കൊണ്ടുള്ള നേതാവാണ്. അപ്പം അതിനകത്ത് ഞാൻ ബി ജെ പിയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ബി ജെ പി അങ്ങനെ ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് പിടിക്കാൻ പാകത്തിന് നിന്നുകൊടുക്കാൻ പറ്റുന്ന നേതാക്കൾ ഇന്ന് ഏറ്റവും കൂടുതലുള്ള കോൺഗ്രസിനകത്താണ്. അവരൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ കേന്ദ്രം കോൺഗ്രസ് നമുക്ക് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കള് വളരെ ആവേശത്തോടുകൂടി ഇതിനകത്ത് കയറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണല്ലോ. സ്വന്തം മക്കൾക്കും തന്റെ പിന്തുണക്കും വേണ്ടി ഈ രാജ്യത്തെ വിറ്റ കാശ് ഇ ഡി കൊണ്ടുപോകണ്ട, അല്ലെ കേന്ദ്രം കൊണ്ട് കണ്ടു കെട്ടണ്ടെന്ന് കണ്ട് ഇനി അതിനകത്ത് നിന്നേക്കാമെന്ന് പറഞ്ഞ് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി മാറുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാനീ പറഞ്ഞത് അത് ഏറ്റവും കൂടുതൽ ഉള്ള രാഷ്ട്രീയ പാർട്ടി ഇന്ന് കോൺഗ്രസ് അല്ലേ? അതിന് അത് കോൺഗ്രസിന് പറയത്തില്ലല്ലോ. സ്വന്തം പെങ്ങളെ ഇ ഡി വരുമെന്ന് കണ്ട് രാഷ്ട്രീയ പാർട്ടി മാറിയെന്ന് പറഞ്ഞ ഒരാങ്ങളെ ഉണ്ടാവുന്ന പാർട്ടി കോൺഗ്രസിനകത്തല്ലേ ഉണ്ടാവത്തുള്ളൂ, അല്ലാതെ വേറെ രാഷ്ട്രീയ പാർട്ടിയിലൊന്നും ഉണ്ടാവത്തില്ലല്ലോ. മാത്രമല്ല സാറേ, ഈ പത്മജ വേണുഗോപാൽ പാർട്ടി മാറിയ നമ്മുടെ വിഷയമല്ല. പത്മജ വേണുഗോപാൽ ബി ജെ പി പോവുകയോ അല്ലെങ്കിൽ നാളെ കെ സി വേണുഗോപാൽ ബി ജെ പി പോവുകയോ അല്ലെങ്കിൽ ബി ജെ പിക്കകത്തുനിന്ന് മാർക്സിസ്റ്റ് പാർട്ടി പോവുകയോ, പക്ഷേ ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും വ്യക്താവാണെന്ന് സ്വയം പ്രകാശിക്കാൻ നിൽക്കുന്ന ഈ കെ മുരളീധരനെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ യൂത്ത് വിങ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ സമൂഹത്തിന് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ സമൂഹത്തിന് അല്ലെങ്കിൽ കൊടുക്കുന്ന മെസ്സേജ് ഇത്തരത്തിലാണെങ്കിൽ അവർ എന്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ച് അല്ല, രാഷ്ട്രീയ നേതാക്കളെല്ലാം കൃത്യമായും നല്ല മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കേണ്ടത്, എങ്കിൽ മാത്രമേ സമൂഹത്തിന് ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഗുണമുണ്ടായിത്തീരുള്ളൂ. പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിനും അധികാര സമ്പൂർണത്തിന് വേണ്ടിയിട്ട്, അതായത് ഏത് അധികാരത്തിലേക്ക് എത്തിച്ചേരണം എന്നൊരു പ്ലാൻ ചെയ്തിട്ടാണ് ഓരോരോ പരിപാടികൾ. അതിനൊക്കെ വേണ്ടി അവർ എന്തും പറയുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാറണം. അത് മാറണമെങ്കിൽ നിരന്തരമായിട്ടുള്ള വിശകലനങ്ങൾ, നിരന്തരമായിട്ടുള്ള നിരൂപണങ്ങൾ, വിമർശനങ്ങൾ, അതൊക്കെ ഇവർക്കെതിരെ ഇവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ വരണം. പലപ്പോഴും ഇവരുടെ ഇടയിൽ നിന്നുള്ള ആളുകൾ ഇതൊക്കെ വിളിച്ചു പറയുമ്പോഴാണ് നമ്മളൊക്കെ തിരിച്ചറിയുന്നത് കൂടുതലായിട്ട്. മറ്റേ ശത്രുക്കൾ പറയുന്നു എന്ന് മാത്രമേ കണക്കാക്കപ്പെടുകയുള്ളൂ. അത് അത് തന്നെ. മറ്റേ ഒരു കാര്യം, കെ കരുണാകരൻ എന്ന് പറയുന്ന ആളിനെ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ ലീഡർ എന്ന് വിളിച്ച് അല്ലെങ്കിൽ ഇപ്പോഴും അംഗീകാരം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇത്തരത്തിൽ അംഗീകാരം കൊടുക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു മകനെ സൃഷ്ടിച്ച് ഈ രാജ്യത്ത് വിട്ട് അയാൾ മരിച്ചതിന് ശേഷവും അയാളുടെ അംഗീകാരത്തിന് മോശം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപ്രവാഹത്തിനെ ഈ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇയാൾ കരുണാകരന് വേണ്ടി പറയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കെ മുരളീധരൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പത്മജ വേണുഗോപാൽ പറഞ്ഞു ഇവനിട്ട് രണ്ടെണ്ണം ഞാൻ കൊടുത്തേനെ, ഇങ്ങനെ ഞാൻ എൻ്റെ വാചകമല്ല, ഇവനിട്ട് രണ്ടെണ്ണം ഞാൻ കൊടുത്തേനെ, ഇയാൾ എൻ്റെ ചേട്ടനായിപ്പോയി. ഇയാൾക്കിട്ട് എന്നെ ഒന്നെങ്കിൽ കരുണാകരൻ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുതിർ നേതാക്കൾ ചെയ്യണമായിരുന്നു.
ആരെങ്കിലും അടി ആ അവസരത്തിൽ കൊടുത്തായിരുന്നെങ്കിൽ ഇയാൾ നേരെയായാലും ഇനി അതിന് അവസരമുണ്ട്, അത് പൊതുജനമായാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കും. അല്ല, പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശരിയായിട്ടുള്ള പ്രതികരണങ്ങൾ, സാധാരണ രീതിയിൽ പൊതുജനത്തിന് അതിനുള്ളൊരു അവസരം ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ്. അതല്ലാത്ത സമയങ്ങളിൽ അവർ വർത്തമാനമൊക്കെ പറയുന്നുണ്ടാവും, പക്ഷേ അത് റിസൾട്ടായിട്ട് വരണമെങ്കിൽ നമ്മളെന്ത് വേണം, ഈ തിരഞ്ഞെടുപ്പിൽ റിസൾട്ടായിട്ട് വരുന്ന സമയത്ത്. പക്ഷേ അതിന് പലപ്പോഴും വ്യക്തികളെക്കാൾ ഉപരിയായിട്ട് പൊതു രാഷ്ട്രീയ ആളുകൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും അതുപോലെ വീണ്ടും അധികാര സ്ഥാനത്തിൽ തന്നെ നിലനിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ പ്രശ്നം മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കും ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് തിരുത്താൻ പറ്റുന്ന തരത്തിൽ പൊതുജനത്തിൻ്റെ ഒരു കോൺഷ്യൻസ്, അവരുടെ ഒരു മനസാക്ഷി ഉണരുകയും അവരതിനനുസരിച്ച് രാഷ്ട്രീയം സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് തിരുത്തപ്പെടാവുന്നതാണ്. അല്ല, അങ്ങനെ തിരുത്തപ്പെടണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അടി എന്ന് പറഞ്ഞ സാധനം പൊതുജനത്തിന് ഇയാളുടെ അംഗീകാരം ഇല്ലാതെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അതെ, അടി കൊടുക്കണം. അതാണ് കെ കരുണാൻ എന്ന് പറയുന്ന മഹാവ്യക്തിത്വം, നമ്മൾ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ജന, അല്ലെങ്കിൽ നയനാർ മരിച്ചപ്പോൾ, അല്ലെങ്കിൽ ജനത്തിന് ആ മനുഷ്യൻ നെഞ്ചിലേറ്റിയിരുന്ന ആ മനുഷ്യനെ സമൂഹത്തിന് മുമ്പ് ഇല്ലാൻ വിശ്വം ശവശരീരം കാണാൻ പോലും ഈ മകൻ മുഖാന്തരം എത്തിച്ചേരാത്ത ഒരു, അല്ലെങ്കിൽ കേരളത്തിൽ സൃഷ്ടിച്ച ഒരു മകൻ തന്നെയാണ് കെ മുരളി. അല്ല, അന്നത്തെ രാഷ്ട്രീയം ആണ് അത് യഥാർത്ഥത്തിൽ അങ്ങനെ ആക്കി തീർത്ത രാഷ്ട്രീയത്തിന്റെ സങ്കീർണതയും പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വലിയ ജനാവലിയുടെ സ്വീകാര്യത ലഭ്യമല്ല. കരുണാകരനെ മരിക്കുന്നതിന് മുമ്പ് എന്നേ കൊന്നു കളഞ്ഞ ഒരു മകൻ, അയാൾ ഇപ്പൊ രാഷ്ട്രീയ സംശുദ്ധ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മുരളീധരനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ജനം തീരുമാനിക്കട്ടെ. സംശുദ്ധ രാഷ്ട്രീയം ഇവരെ തുല്യം ചെയ്യുമ്പോൾ, പത്മജയും മുരളീധരനെയും കൂടെ തുല്യം ചെയ്യുമ്പോൾ, ഏത് പാർട്ടിയിൽ പോയാലും മാന്യമായ ഇടപെടലും മാന്യമായ വ്യക്തിത്വവും, അല്ലെങ്കിൽ തുലനം, ഇവരെ തമ്മിൽ തുലനം ചെയ്താൽ പത്മജിക്ക് തന്നെയാണ് എന്നാണ് നമുക്ക് വിലയിരുത്തുക. ഈ രാഷ്ട്രീയമായ നിലപാടുകളാണ് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളുടെ ശരിയായിട്ടുള്ള പ്രവർത്തനമായിട്ട് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ആ ജനം തീരുമാനിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.